ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വീട്ടിലെ 20 വരുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരു റംബൂട്ടാൻ ഇനമാണ്. N18 വിഭാഗത്തിൽപ്പെടുന്ന ഒരു റംബൂട്ടാൻ ഇനമാണ്. ഏകദേശം 1 പഴക്കമുണ്ട് ഈ റംബൂട്ടാന്. 2-3 കൊണ്ട് തന്നെ കായ്ക്കും. N18 എന്ന് പറയുന്ന ഉള്ളതിൽ ഏറ്റവും നല്ല ഇനമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. നിലവിൽ താഴെ കുറച്ച് വെയിൽ ഇടിച്ച് ചൂട് കുറക്കാൻ വേണ്ടി കുറച്ച് ഇലകൾ ഇട്ടിട്ടുണ്ടാവും. വേറെ കുഴപ്പമില്ല. ഇത് കസ്റ്റാർഡ് ആപ്പിളാണേ. ഇത് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതല്ല, ജസ്റ്റ് ഒരു കുരു നട്ട് പിടിപ്പിച്ചതാണ്. ഏകദേശം ഒരു 6-7 മാസമേ ആയിട്ടുള്ളൂ. ചുറ്റുമുള്ളതെന്ന് പറയാൻ ഒരു കുറച്ച് കറിവേപ്പില, കറിവേപ്പില നമ്മുടെ പറമ്പിൽ എവിടെ നട്ടാലും പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. വേറെ ഇനിയിപ്പോൾ അതിന് ചുറ്റും ഞാൻ തൊട്ടപ്പോൾ ഇതിപ്പോൾ കറിവേപ്പില എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബറാബ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് പ്ലാന്റാണ്. അത്ര നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ഇഞ്ചിയാണ്. ഇതുപോലെ തന്നെ വീടിൻ്റെ എവിടെ വെച്ച് കഴിഞ്ഞാലും ഇഞ്ചി ഇങ്ങനെ പിടിച്ചു വരും. ഇത് മാതളമാണ്. മാതളം ഇതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഇതിൻ്റെ കുരുമുളപ്പിച്ചതാണ്. ഇത് മുന്തിരിയുടെ ഒരു തൈയാണ്. ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പം അത്യാവശ്യം പൊന്തി വരുന്നുണ്ട്. തൽക്കാലം മല കെട്ടിക്കൊടുത്തിട്ടില്ല. അതിന് ചുറ്റുമായിട്ട് മഞ്ഞൾ, കറ്റാർ വാഴ അത്തരത്തിലുള്ള ചെറിയ ഗ്രോ ബാഗിലായിട്ട് വെച്ചിരിക്കുന്നതാണത്. വീട്ടിൻ്റെ ബാക്കിൽ മൊത്തം ഇങ്ങനെ ഇത്തരത്തിലുള്ള പച്ചക്കറികളൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ഒരു മല്ലി. മല്ലിയാണ് ഇതൊരു ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നൊരു മല്ലിയാണ്. ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണത്. നല്ലൊരു സ്മെല്ലാണ് ഈ മല്ലിക്ക്. ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി കാണിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഭവമാണത് നമ്മുടെ കറിവേപ്പില. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് കറിവേപ്പില കിട്ടുന്നുണ്ട്. അത് നമ്മൾ അത്യാവശ്യം നേഴ്സറിയിൽ നിന്ന് വാങ്ങിയൊന്നുമല്ല, ഇവിടെ താനെ മുളച്ചതാണ്. ഇത് അച്ചിങ്ങയുടെ ഇതാണ്. ഈ കറിവേപ്പില പറഞ്ഞ പോലെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഒപ്പം വെക്കാതെ ഇങ്ങനെ ഇത്രയധികം ഇലകളുണ്ടായിരിക്കുന്നത്. നമ്മളെപ്പോഴും കറിവേപ്പില വെക്കുമ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തുന്ന നല്ലത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ പ്രധാനമായിട്ടും കാണിക്കാൻ പോകുന്നത് ഒരു തെങ്ങിനമാണ്. മലേഷ്യൻ കുള്ളൻ എന്നറിയപ്പെടുന്നൊരു തെങ്ങിനമാണ്. ഇത് ഞാനൊരു 2 മുമ്പ് പ്ലാന്റ് ചെയ്തതാണ്. 3 അവർ പറഞ്ഞിരിക്കുന്നത്. മണ്ണുത്തിയിൽ നിന്നും വാങ്ങിയ ഒരു തെങ്ങിനമാണത്. മലേഷ്യൻ കുള്ളൻ എന്നാണ്. അധികം പൊക്കം വെക്കാത്ത ഒരു ഇനമാണത്. 1 കൂടി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ചാമ്പയാണ്, ഉള്ളിച്ചാമ്പയാണത്. പ്രധാനമായിട്ടും നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. പ്രത്യേകിച്ച് ഒരു ശുശ്രൂഷയൊന്നും നമ്മൾ ചെയ്യുന്നില്ല നിലവിൽ. എന്തായാലും പന്തലിച്ച് വരുന്നുണ്ട്. ഇനി കാണിക്കുന്നത് റംബൂട്ടാനാണത്. N18 വിഭാഗത്തിൽപ്പെടുന്ന റംബൂട്ടാനാണ്. വീട്ടിൽ മൊത്തം 4 റംബൂട്ടാൻ തൈയാണുള്ളത്. ഇപ്പോൾ തൽക്കാലം പ്രൂൺ ചെയ്തിട്ടില്ല. നിലവിലിപ്പോൾ ഒരു 5 പൊക്കമുണ്ട്. 2 ശാഖകളായിട്ട് പിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇത് നിൽക്കുകയാണ്. ഇത് മറ്റൊരു റംബൂട്ടാൻ തൈയാണ്. N18 തന്നെയാണ്. ഇത് പ്രൂൺ ചെയ്ത് നിലനിർത്തിയിരിക്കുന്നൊരു റംബൂട്ടാനാണ്. നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കട്ട് ചെയ്തിട്ട് പുതിയ ശിഖരങ്ങൾ വരുന്നുണ്ട്. 3-4 ശിഖരങ്ങൾ അവിടെ തന്നെയുണ്ട്. അതുകൂടാതെ പല സ്ഥലങ്ങളിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൂൺ ചെയ്ത് നിലനിർത്തിയതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. എല്ലാത്തിലും തന്നെ ഇതിന് ഇപ്പോൾ തളിരിലകൾ വരുന്നുണ്ട്. പ്രൂൺ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിന് ഏകദേശം 5 ഹൈറ്റ് ഉണ്ട്. തൊട്ട് താഴെ ഒരു വിയറ്റ്നാം എർലി എന്ന് പറയുന്നൊരു പ്ലാവാണ്. 2 കൊണ്ട് കായ്ക്കുന്ന ഒരു ഇനമാണ്. ഞാനൊരു ചെറിയ ഇതും ഒരു റംബൂട്ടാൻ ഇനം തന്നെയാണ്. N18 4 എൻ്റെ വീട്ടിലെ റംബൂട്ടാൻ തൈയാണത്. ഇത് പ്രൂൺ ചെയ്യാൻ അല്പം വൈകിപ്പോയി. അതുകൊണ്ട് നേരെയാണിത് പോയേക്കുന്നത്. ഇത് അൽഫോൺസ മാവിനമാണ്. മാവിനങ്ങളുടെ രാജാവ് എന്നൊക്കെ പറയുന്ന ഒരു മാവാണ്
ഇത് കായ്ക്കുന്ന ഒരു മാവാണ്. കഴിഞ്ഞ വർഷം കായ്ച്ചിരുന്നതാണ്. നല്ല അത്യാവശ്യം ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് ഇതിനകത്ത് അൽഫോൻസ. ഇത് നീലം എന്ന് പറയുന്നൊരു മാവിനമാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാവിനമാണ്. ഞാൻ ഏകദേശം 2 മാസമേ ആയിട്ടുള്ളൂ ഇതിപ്പോൾ പ്ലാന്റ് ചെയ്തിട്ട്. അത്യാവശ്യം ശിഖിരങ്ങളൊക്കെ ഉള്ളൊരു പ്ലാന്റാണ് നമ്മൾ നട്ടത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇത് ഒരു സപ്പോട്ടയാണ്, ബനാന സപ്പോട്ട എന്ന് പറയുന്ന ഒരു സപ്പോട്ടയാണ്. ഇതും ചെറിയ പ്ലാന്റ് നട്ടതാണ്, അത്യാവശ്യം പിടിച്ചു വരുന്നുണ്ട്. ഇതൊരു പ്രത്യേകതരം പേരയാണ്, മാധുരി എന്നാണ് ഈ പേരയുടെ പേര്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ അത്യാവശ്യം ഞാനിപ്പോൾ ഇതൊരു കട്ട് ചെയ്ത് നിർത്തിയൊക്കെയാണ് പ്രൂണിങ്ങിന് വേണ്ടി. ഏകദേശം ഒരു 3-4 മാസമായി ഇത് പ്ലാന്റ് ചെയ്തിട്ട്. ഇത് ചെമ്പരത്തി വരിക്ക എന്ന് പറയുന്നൊരു പ്ലാവിനമാണ്, ചെറിയ പ്ലാവിനമാണ്. 2 വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്ന ഒരു പ്ലാവിനമാണ്. ഇത് മല്ലിക എന്ന് പറയുന്നൊരു മാവിനമാണ്, ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ബഡ് മാവിനമാണ്. ഇത് അത്യാവശ്യം തളിരിപ്പ വരുന്നുണ്ട്. ഏകദേശം ഒരു 3-4 മാസമായി ഇപ്പോൾ ഞാൻ നട്ടിട്ട്. ഇത് കിലോ പേരയാണ്, അത്യാവശ്യം വെയിറ്റ് കൂടിയ ഒരു പേരയാണത്. ഇത് താഴെ VNR എന്ന് പറയുന്നൊരു പേരയാണ്. ഇത് സീറ്റ് റൂബിയാണ്. ഏകദേശം 5 വർഷമായി സീറ്റ് റൂബി ഇപ്പം നട്ടിട്ട്. ഏകദേശം കായ്ക്കേണ്ട സമയമായി, പക്ഷേ നിലവിൽ ഇതിപ്പോൾ കായ്ച്ചിട്ടില്ല, കായ്ക്കുമെന്നൊരു പ്രതീക്ഷയിലാണ്. 5 വർഷം ഏകദേശം പഴക്കമായ ഒരു തൈയാണത്, സീറ്റ് റൂബി. ഇത് ഞാവലാണ്. ഇതും ഏകദേശം ഒരു 3 വർഷത്തോളം പഴക്കമായതാണ്. നാടൻ ഇതാണ്, ബഡല്ല, അതുകൊണ്ട് തന്നെ സമയമെടുക്കും. നാടൻ